നമസ്കാരം. തെലങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ 40 പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ്. തീവ്ര ഇസ്ലാമിക സംഘടനയായ PFIയുമായി ബന്ധമുള്ള കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് റെയ്ഡ് നടക്കുന്നത്. NIA രജിസ്റ്റർ ചെയ്ത കേസിലെ മുഖ്യപ്രതി ഷാഹിദ് എന്ന ഷാഹിദ് ചൗഷിന്റെ വസതിയിലാണ് ഏജൻസി റെയ്ഡ് നടത്തിയത്. പരിശോധനയിൽ 4 പേർ അറസ്റ്റിലായി. 2 ഡസനോളം NIA സംഘങ്ങളാണ് പരിശോധനയിൽ പങ്കെടുത്തത്. തീവ്രവാദ ബന്ധത്തിന്റെ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണമെന്ന് NIA ഉദ്യോഗസ്ഥർ പറയുന്നു. കുർണൂൽ നെല്ലൂർ ജില്ലകളിലെ 2 കേന്ദ്രങ്ങളിലായിരുന്നു ആന്ധ്രാപ്രദേശിൽ പരിശോധന. തെലങ്കാനയിൽ 36 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി. നിസാമാബാദ് 23, ഹൈദരാബാദ് 4, ജഗ്ദീൽ 7, നിർമ്മൽ 2 എന്നിങ്ങനെയാണ് തെലങ്കാനയിലെ വിവിധ ജില്ലകളിലെ റെയ്ഡ് വിശദാംശങ്ങൾ. ഇതുകൂടാതെ അദീലാബാദ്, കരിനഗർ എന്നിവിടങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും പരിശോധന നടത്തി. തീവ്രവാദ ബന്ധം ആരോപിച്ച് കഴിഞ്ഞ ജൂലൈ 4 തെലങ്കാനയിലെ നിസാമാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 4 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. മുസ്ലിം യുവാക്കളെ വലയിലാക്കി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകിയെന്ന് കാട്ടി അബ്ദുൽ ഖാദർ, ഷെയ്ഖ് സഹദുള്ള, മുഹമ്മദ് ഇമ്രാൻ, മുഹമ്മദ് അബ്ദുൾ മൊബീൻ എന്നിവരാണ് അറസ്റ്റിലായത്. കരാട്ടെ പരിശീലകനായ അബ്ദുൽ ഖാദർ ആയിരുന്നു പരിശീലനത്തിന് ചുക്കാൻ പിടിച്ചത്. കരാട്ടെ കുംഫു പരിശീലനത്തിന്റെ മറവിൽ 3 വർഷത്തിനിടെ 300 യുവാക്കൾക്ക് ആയുധങ്ങളടക്കം കൈകാര്യം ചെയ്യുന്നതിൽ ഖാദർ പരിശീലനം നൽകിയെന്ന് പോലീസ് പറയുന്നു. തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെട്ടതോടെ ഈ കേസ് ഓഗസ്റ്റിൽ NIA കൈമാറി. അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലത്തെ പരിശോധന. മുസ്ലിം യുവാക്കളെ റിക്രൂട്ട് ചെയ്തതിന് ശേഷം മതസ്പർദ്ധ വളർത്താനും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി പ്രതികൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ചെന്ന് NIA പറയുന്നു. ഇവരിൽ അബ്ദുൽ ഖാദർ ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ള 23 പേരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ഇന്നലെ റെയ്ഡ്. ഡിജിറ്റൽ ഉപകരണങ്ങൾ, 2 കഠാരകൾ, ഏതാനും രേഖകൾ എന്നിവയ്ക്കും പുറമെ 8.31 ലക്ഷം രൂപ പിടിച്ചെടുത്തു. ചോദ്യം ചെയ്യലിനായി പോപ്പുലർ ഫ്രണ്ട് ജില്ലാ കൺവീനർ ഉൾപ്പെടെ 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റെയ്ഡിനെതിരെ തെലങ്കാനയിലെ ചിലയിടങ്ങളിൽ പ്രദേശവാസികൾ മുദ്രാവാക്യം വിളികളുമായി NIA രംഗത്തെത്തി. നിസാമാബാദ് ഷാഹിദ് ഷൗസിംഗ് എന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ ഇയാളുടെ പാസ്പോർട്ട്, 2 മൊബൈൽ ഫോണുകൾ, ബാങ്ക് പാസ്ബുക്കുകൾ എന്നിവ പിടിച്ചെടുത്തു. ഇന്ന് ഹൈദരാബാദിലെ NIA ഓഫീസിൽ ഹാജരാകാൻ ഇയാൾക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.